കാപ്പുടിക്ക്. ഇന്റർവ്യൂ ഇന്റർവ്യൂ എനിക്ക് മടുത്തു അമ്മേ. നീ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് മാസമല്ലേ ആയുള്ളൂ. വർഷങ്ങളായി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ജോലി കിട്ടി അമ്മയുടെ ഭാരം കുറയ്ക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അമ്മ? കരഞ്ഞതുകൊണ്ട് ഒന്നും നേടാനില്ല മോളെ. സുഖവും ദുഃഖവും ജീവിതത്തിന്റെ രണ്ടു വശങ്ങളാണ്. അവന്റെ ഒരു ഉറക്കം ചുടിക്കാൻ പോണ്ടേ? രാത്രി എത്ര തന്നെ അഴിച്ചാലും മഹാഭാവി കോഴി കൂമ്പുന്നതിന് മുമ്പ് എഴുന്നേൽക്കും. നീക്കിയാണ് ആ സിനിമാ തൊഴിലാളികളുടെ മനസ്സമാധാനം നശിപ്പിക്കുന്നത്. എന്റെ ചോറാണിത്. കൃഷ്ണനെ വിളിക്കാം. അടുത്തൊരു കുംഭകർണ്ണൻ. ആഹാ, അത് കൊള്ളാമല്ലോ. വിളിക്കാം. പതിവ് പോലെ ഒന്നുകൂടെ വിളിക്കോനെ. 9 മണിയായി, ഷൂട്ടിങ്ങിന് പോണ്ടേ. ഇനി നിങ്ങൾ കുളിക്കുമൊക്കെ വേണ്ടേ? പറയാൻ സമ്മതിക്കത്തില്ല. സോപ്പം കിടവിടെ കരുതാ. സർവത്തിൽ ഫലം ഉണ്ടാ. നീ വാ റഹീമേ. പിടി പിടി റഹീമേ, എഴുന്നേറ്റ്. അയ്യോ, ഇക്ക കാണും എന്തിനാ ഇങ്ങനെയൊക്കെ വരുന്നത്? കാലത്തെ വന്ന് കാണണമെന്ന് കരുതിയതാ. ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്. ഇക്ക പോയില്ലേ? ഇനി അകത്തുണ്ട്. അയ്യോ ചതിച്ച. നമ്മളെ കാണണമെങ്കിൽ ഇങ്ങനെ പിന്നിക്കൂടി വരരുത്, മുന്നിക്കൂടി വരണം. ചങ്കുറ്റത്തോടെ ചങ്കൂറ്റം അല്ലാതെ തൊല്ല. അന്നത്തെ പോലെ എന്തിനാ അവർക്ക് ഉണ്ടാക്കുന്നത്? അപ്പോ ഇക്കായ പേടിയുണ്ടല്ലേ? ഇല്ല, നിന്റെ ഇക്ക ദേ ഞമ്മക്ക് വെറും ടഫാല. ആ പിന്നെ പുന്നാരിച്ചിരിക്കാൻ സമയമില്ല, ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ പോട്ടെ. അയ്യോ, കയ്യും കാലും മുറിയണ്ട് നോക്കണേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരും കാണുന്നില്ലല്ലോ. ഷാഫി. യെസ് സർ. പ്രഭാകരൻ. ആ ഡാൻസ് മാസ്റ്ററൊക്കെ സീക്വൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം സർ. ആ സെറ്റപ്പ് ഒക്കെ ഒന്ന് ശരിയാക്കണം. മണി 9:10. 9 മണിക്ക് കാൾ ഷീറ്റ്, 9 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കണം. മനസ്സിലായോ? പ്രൊഡ്യൂസർ എന്തിയേ? സാറ് ഒന്നും വിചാരിക്കരുത്. ഒരു പുതിയ ഡ്രസ് എടുക്കണമെങ്കിൽ 1000 രൂപയ്ക്ക് മേലാവും. ഗ്രൂപ്പിന്റെ ഷോട്ട് കഴിഞ്ഞിട്ട് അത് ജോസ് സാർ അറിയത് നീറ്റാക്കും കൊടുക്കാം. മിസ്സസ് സേതു, ഗ്രൂപ്പ് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ് ആകെ ബോറാകും. പിന്നെ എങ്ങനെ ബെയറിംഗ് ഷോട്ട് എടുക്കും? സാറേ, ഡ്രസ്സിൽ അല്പം പൊടി പറ്റുന്ന വെച്ച് പണം ഓടാതിരിക്കില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഇത്ര അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ആരോടോ ഓണം കൂട്ട് സാർ ബുക്ക് ചെയ്തത്. ഓക്കെ ഓക്കെ, എവറിത്തിങ് അഡ്ജസ്റ്റ്മെന്റ്. മാഷ് വിളിക്കുന്നു. താമസം മാഷ് വഴക്ക് പറയും. എന്നിട്ട് ഇവിടെ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നാ? തെക്കേ ഇന്ത്യയിൽ പെണ്ണുങ്ങൾക്ക് ഗ്രൂപ്പ് ഇടാൻ വാസു അല്ലാതെ മറ്റാരുമില്ല. മാസം സ്വല്പം വെയിറ്റ് ചെയ്യാം. ശരി ശരി, ഒരു റൗണ്ട് കൂടി കളിച്ചോട്ടെ. കളിച്ച് 50 രൂപ ഇട്ടിട്ടുണ്ട്. വൈകിട്ട് സ്മോൾ വാങ്ങി തരാം. ആ എളുപ്പം വരാം. ഓക്കെ. മാസ്റ്റർ, ലണ്ടന്റെ ഒരു ഒഴിഞ്ഞ റോഡിനരികിൽ ബാറ്. ബാറിനുള്ളിൽ കേബർ നടക്കുന്നു. വില്ലൻ നൃത്തം ചെയ്ത പെണ്ണിനെ കടന്നു പിടിക്കുന്നു.
ആൾക്കാർ ഭയം നോടുന്നു. നായകനായ ലണ്ടനിലെ പോലീസുകാരനും മറ്റൊരു പോലീസുകാരനും ഡൈവ് ചെയ്തെത്തുന്നു. തുടർന്ന് സംഘടനം നർത്തകയെ രക്ഷിക്കുന്നു. ഇതാണ് സീക്വൻസ്. മനസ്സിലായി? കേട്ടു, ഡയറക്ടർ ഫ്രെയിം ടു ഫ്രെയിം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി മൂവ്മെന്റ്സ് ഇട്ടാ മതി. മാസ് റെഡിയാണോ? ഓക്കെ, ഞാനെപ്പോഴും റെഡി. കൃഷ്ണൻ റഹീം വരൂ, നോക്കാം. കുട്ടി വരൂ. വരുന്നു. നല്ല സിനിമയുടെ സങ്കല്പവുമായി മദ്രാസ് വന്നത് നമ്മുടെ ഒരു ഗതികേട്. മാസ്റ്റർ റെഡിയാ? ഞാൻ റെഡി മാസ്റ്റർ. എന്നാ ആരംഭിക്കാം. പ്രേം, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഓക്കെ, വെരി ഗുഡ്, വണ്ടർഫുൾ. മാസ്റ്റർ റെഡി? കൃഷ്ണ റെഡി? റെഡി മാഷേ. ഓക്കെ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇവന്റെ ഒക്കെ ഒരു ചാട്ടം. നീയൊക്കെ ഇങ്ങനെ ചാടിയിട്ട് പോയാലേ എന്റെ പ്രസ്റ്റീജ് ആണ് നഷ്ടപ്പെടുന്നത്. യു ആർ മൈ ഡ്യൂപ്. ഇഡിയറ്റ്. സാറേ, ഞാൻ ചാടി വരാൻ ചാടാവോ? എടോ, എന്റെ തടി നാളെയും കേരളത്തിലെ പബ്ലിക്കിന് വേണ്ടതാ. സാറേ, അപ്പൊ ഞങ്ങളുടെയൊക്കെയോ? 200 രൂപയ്ക്ക് ഡൂപ്പ് കാരുന്ന തന്റെ വിലയും എന്നെ പോലുള്ള നടന്മാരുടെ വിലയും ഒന്നാണ് കെട്ടി. മര്യാദയ്ക്ക് സംസാരിക്കണോ? ഏ, എടാ പോടാന്ന് വിളിച്ചോണ്ടല്ലോ. സെറ്റായത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഐ എം സോറി മാസ്റ്റർ, എനിക്ക് ഡൂപ്പ് ഇടാൻ പറ്റില്ല. കൃഷ്ണ, എന്തേ ഇത്? പിന്നെ അയാൾ പറഞ്ഞോ? ഇന്നിപ്പോ ഷൂട്ടിംഗ് നടക്കുമെന്ന് തോന്നുന്നില്ല. പെട്രോളിന്റെ കാശ്, ബാറ്റ ഇതെല്ലാം വാങ്ങിച്ചോളണം. ഒരു അലമ്പ് പ്രൊഡ്യൂസറാ, തരാതിരിക്കാൻ അങ്ങേറ്റം നോക്കും, പക്ഷെ വാങ്ങിച്ചോളണം. ഞാനിന്ന് മൂഡ് ഔട്ടാണ്. ആയിട്ടു, ഇന്ന് വർക്ക് ചെയ്താൽ ശരിയാവില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ പോകുന്നു. സാറേ, എല്ലാവരും പോയോ? പോയി. ചതിച്ചോ? 1000 രൂപയുടെ സെറ്റ്, 6000 രൂപ ബാറ്റ, 10000 രൂപയുടെ ലൈറ്റ്. എന്റെ പൊന്നു സാറേ, ഞാൻ മാർവാടിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച കാഴ്ച. സാറേ, ഈ ഷൂട്ടിംഗ് എങ്ങനെയെങ്കിലും നടത്തി തരണം. രാമോ, വെള്ളം. അതെന്തിന്? മൂന്നാല് പടം ഹിറ്റായപ്പോഴേക്കും ഹീറോ എന്നെയാണല്ലേ? ജനങ്ങൾ ആരാധിക്കുന്ന ഹീറോ അല്ലേ? തനിക്ക് കൈയടി വാങ്ങിത്തരാൻ ആരാണറിയോ? ഞങ്ങളെ പോലുള്ള ഡ്യൂപ്സാ. ഏയ്, ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് പിച്ചും പിച്ചും നാല് ക്ലോസപ്പ് ചോരച്ചായം തിരിച്ചിട്ട് അങ്ങ് പോകും. മലയാളം ചാണ്ടയും ഞങ്ങൾ, ഹെലികോപ്റ്റർ പിടിച്ച് തൂങ്ങണമെങ്കിൽ ഞങ്ങൾ, തീ ചാണ്ടയും ഞങ്ങൾ, കാശീസ് എടുക്കണമെങ്കിൽ ഞങ്ങൾ. ഈസിയായി കൈയടി വാങ്ങിച്ചിട്ട് പോകുന്നത് നിങ്ങളുടെ കൂട്ടുള്ള സൂപ്രധാരണം. നിങ്ങൾ എന്നെ അപമാനിക്കണോ? അപ്പൊ സാർ ഞങ്ങളെ അപമാനിച്ചോ? വിട്ടേക്കണേ മോനെ, സാറിന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലേ. സാറിനടുത്ത് പറഞ്ഞേക്ക് മുഖഞ്ഞിട്ടാകരുത്. അപ്പഴേ ഇപ്പൊ ഉണ്ടായി ദുഃഖം തീർക്കാൻ വേണ്ടി ആ
ആകാശം എവിടെ കണ്ടില്ല, ഇല്ല ഇല്ല ഓ ഓ ഭൂമി എവിടെ കണ്ടില്ല, ഇല്ല ഇല്ല ആകാശം എവിടെ കണ്ടില്ല, ഭൂമി എവിടെ കണ്ടില്ല, നക്ഷത്രങ്ങൾ കണ്ടില്ല, നല്ലവരെ കണ്ടില്ല, പരിസരമേതെന്നറിയില്ല, വസു വസു ഹായ് വസു വസു റഹിം റഹിം ജളി 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 വെറി ജളി 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 വസു വസു റഹിം റഹിം ജളി 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 വെറി ജളി 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 എല്ലാർക്കും എല്ലാർക്കും ഓരോ ദുഃഖം, നമുക്ക് മാത്രമില്ലല്ലോ ദുഃഖം ദുഃഖം. എല്ലാർക്കും എല്ലാർക്കും ഓരോ ദുഃഖം, നമുക്ക് മാത്രമില്ലല്ലോ ദുഃഖം ദുഃഖം. നീയാണളി അവർ ദീസയിലെ സുന്ദര സുവിശേഷം, റഹീം 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 വസ് വസ് ജളി 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 വെറി ജളി 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 റഹീം റഹീം വസ് വസ് ജളി 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 വെറി ജളി 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 വേണ്ടല്ലോ സ്മോൾ സ്മോൾ, നിന്നാണ് എന്നാണ് സംഗതി ചോറ്, ഇന്നിനു മേലിൽ വേണ്ടല്ലോ സ്മോൾ സ്മോൾ. ഇന്നലെയില്ല നാളെകളില്ല എന്തൊരു സന്തോഷം, വാസു വാസു ഹായ് വാസു വാസു റഹീം റഹീം ജളി 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 ബേബി ജളി 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 വാസു വാസു റഹീം റഹീം ജളി 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 ബേബി ജളി ജളി ജളി. ആകാശമെവിടെ കണ്ടില്ല, ഭൂമി എവിടെ കണ്ടില്ല, നക്ഷത്രങ്ങൾ കണ്ടില്ല, നല്ലവരെ കണ്ടില്ല, പരിസരമേതെന്നറിയില്ല, വസു വസു ഹായ് വസു വസു റഹീം റഹീം ജളി 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 വേറി ജളി 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 വേറി ജളി 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 വേറി ജളി 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 വേറി ജളി. ഈ സന്തോഷത്തിൽ ഒരു ആകാശമെവിടെ കണ്ടില്ല, ഭൂമി എവിടെ കണ്ടില്ല, നക്ഷത്രങ്ങൾ കണ്ടില്ല, നല്ലവരെ കണ്ടില്ല. പറയൂ കൃഷ്ണ, എന്റെ നാട്ടിൽ കുഴപ്പമുണ്ടോ? ഈ എന്റെ നാക്കിന് ഒരു കുഴച്ചിലുള്ള ടീച്ചറെ, കൃഷ്ണന്റെ നാക്കിന് യാതൊരു കുഴച്ചിലും ഇല്ല. കൃഷ്ണൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. കൃഷ്ണ നീ വല്ലതും കഴിച്ചോ? രണ്ട് താറാ മുട്ട കഴിച്ചു, പിന്നെ ശാല ക്ഷമിക്കണം. എന്താ മാസ്റ്ററെ പതിവില്ലാതിങ്ങോട്ട്?
ഒളിച്ചാ ഞാനിങ്ങോട്ട് പോകുന്നത്. ഞാനിവിടെ വരുന്നത് നമ്മുടെ പർവ്വതത്തിന് അത്ര ഇഷ്ടമല്ല. നിന്നെ പറ്റി അത്ര നല്ല അഭിപ്രായം. അത് ശരി. നിങ്ങളൊക്കെ പലപ്പോഴും രഹസ്യമായി ചെയ്യുന്നത് ഞാൻ പരസ്യമായി തന്നെ ചെയ്യാറുണ്ട്. അതുകൊണ്ടുണ്ടാവുന്ന ചീത്തപ്പേര് ഞാൻ സഹിച്ചു. ഒരു ഡഫ അങ്ങോട്ട് ഫിറ്റ് ചെയ്തേ. മാസ്റ്ററെ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാൻ. അവനവന്റെ കാര്യം അവനവൻ നോക്കിയാൽ പോരെ. വല്ലോന്റെ ഡഫാലിൽ കൊണ്ട് തലയിടണോ? മനസ്സിലായില്ല. ആ ഡാൻസ് ട്രൂപ്പിലെ നാരായണിയോട് മാസ്റ്റർ എന്റെ കാര്യം വല്ലതും പറഞ്ഞു? അത് പിന്നെ അറിയും മാസ്റ്ററെ. എനിക്കിട്ട് ഒരു ഡഫാൽ വെച്ചാ ഞാൻ ഡബിൾ ഡഫാൽ വെക്കും. അയ്യോ എന്റെ പൊന്നെ റഹീമേ, മുണ്ടകായ മുരാരി പാവാ. ദാ വരുന്നു പറഞ്ഞു ചേച്ചി, ഓടിക്കോ. ആ മണ്ടൻ മുണ്ടക്ക ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ, അഞ്ചു മണിക്കൊന്ന് നടന്നിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. മണി 8 കഴിഞ്ഞു. വല്ല കള്ളുഷാപ്പിലോ മറ്റോ ഷാപ്പിൽ കയറി കുടിച്ചാൽ കൊന്നു കളയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ചേച്ചി, ഞാൻ പറയുന്നത് കൊണ്ട് വിശ്വസിക്കണ്ട. ആ നാരായണിയുടെ വീട്ടിൽ പോയതാവും. ഏതോ നാരായണി? ആ ഡാൻസ് ട്രൂപ്പിലെ നാരായണി. കനം കുറഞ്ഞ പെമ്പിള്ളേരെ കാണുമ്പോ മാസ്റ്റർ കൊച്ചു പൂരിയ. എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, കപ്പ എരിയും പോലെ എരിഞ്ഞ റോഡിൽ എറിയും. ചതിച്ചല്ലടാ മഹാമാ. മാസ്റ്ററെ ഇപ്പൊ സമാസമം. മാസ്റ്ററും പറഞ്ഞു, ഞാനും പറഞ്ഞു. ഡഫാല് കിട്ടഫാൽ. ഹലോ, പുറത്തിറങ്ങാനും പറ്റില്ല, ഇവിടെ ഇരിക്കാനും പറ്റില്ല. ഞാനിപ്പ എന്ത് ചെയ്യും? മാസ്റ്റർ പറഞ്ഞയക്കും മാം. എന്തിനാ? അന്ന് എന്നോട് പറഞ്ഞില്ലോ വലിയ ലവ് ആണെന്ന്. അതന്നല്ലേ, അതിനുള്ള കാശ് ഞാൻ തന്നില്ലേ. പർവ്വതം ഉറങ്ങിയിട്ട് ഞാനിങ്ങോട്ട് വന്നേക്കാം. എന്തിനാ? നിനക്കൊരു ഡപ്പാല്, എനിക്ക് ചെറിയ ഡപ്പാൽ. ഇനി ഞാൻ പോന്നോ? പോണം. എനിക്ക് വേണമെന്ന് തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് വരാം. എന്നെ തേടി നീ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? പോ. ഇത്ര വേഗം കഴിഞ്ഞോ മാസ്റ്ററേ?